രാ ഇവിടെ ഈ ജിഹാദികൾക്ക് ഇരുന്ന് മോങ്ങുന്ന ഒരു ടോപ്പിക്കാണ് മണിപ്പൂര് നിങ്ങൾ ഇത്ര സെലക്റ്റീവായിട്ട് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മോങ്ങല്ലേ നിങ്ങളുടെ മുസ്ലിംസ് നൈജീരിയയിലും സുഡാനിലും ആ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്തേക്കുറിച്ച് നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ ക്രിസ്ത്യാനികളെ പച്ചക്കാണ് കത്തിക്കുന്ന ഇനി നിങ്ങളുടെ മതസൗഹാർദ്ദം നിങ്ങളുടെ മതത്തിലുള്ള മതസൗഹാർദ്ദം ഞാൻ വേറെ പറയാം ഈജിപ്തിൽ റീസെന്റ്ലി ഒരു രണ്ടു ആഴ്ചയ്ക്ക് മുമ്പ് അവിടെ പള്ളി പണിയാൻ വേണ്ടി അനുവാദം ചോദിച്ചു ഓക്കെ അതിന് നിങ്ങൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുടെ വീടുകളിൽ തെരഞ്ഞു പിടിച്ച് കത്തിക്കായിരുന്നു നിങ്ങൾക്ക് ഈ വേറൊരു മതക്കാരും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പെരുമാറുന്നില്ല നിങ്ങളുടെ മതത്തിലുള്ളവർ മാത്രം എന്താ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്ന എല്ലായിടത്തും പ്രശ്നങ്ങളല്ലേ നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ കാരണം എയർപോർട്ടിൽ ഇത്രയും സെക്യൂരിറ്റി സിസ്റ്റംസ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ ഒരൊറ്റ ആൾക്കാർ കാരണം നിങ്ങളത് മനസ്സിലാക്കണം ഇനി മാത്രമല്ല ഇവിടത്തെ കാര്യങ്ങൾ വലിയ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞു മോങ്ങുന്നുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ന്യൂനപക്ഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം വരുന്ന വേറെ മതക്കാരുണ്ട് ഈ കേരളത്തിൽ ക്രിസ്ത്യാനികളെ ന്യൂനപക്ഷം നിങ്ങളൊന്നുമല്ല ഇപ്പൊ നിങ്ങളുടെ വലിയ മതസൗഹാർദ്ദം ഒന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ വരല്ലേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ മുഴുവൻ തട്ടിയെടുത്ത് വിഭാഗം നിങ്ങൾ ഞങ്ങളുടെ സ്കോളർഷിപ്സ് ഇപ്പൊ ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനും സെക്രട്ടറിയൊക്കെ ഇരിക്കുന്ന എന്തേ നിങ്ങളുടെ മതത്തിലുള്ളവർ മാത്രം കയറിയും കൊണ്ട് ഇരിപ്പ് നിങ്ങൾക്ക് മാത്രം അങ്ങോട്ട് ഇരിക്കാൻ പറ്റത്തല്ലോ ക്രിസ്ത്യാനികൾക്ക് ഇരിക്കാൻ പറ്റത്തില്ലേ ന്യൂനപക്ഷ ചെയർപേഴ്സൺ ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ലേ എന്താ ഈ മന്ത്രി എപ്പോഴും ഈ ന്യൂനപക്ഷത്തിന്റെ മന്ത്രി എപ്പോഴും മുസൽമാൻ അങ്ങോട്ട് കയറി ഇരുന്നാലേ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കത്തുള്ളൂ ക്രിസ്ത്യാനികൾക്ക് എന്താ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാത്തത് അവിടെ നിങ്ങൾക്ക് മതസൗഭാർദോന്നും ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റരുത് കേട്ടോ ഞങ്ങളുടെ പിള്ളേരെ പിടിപ്പിച്ച് പിടിച്ചോണ്ട് പോയി നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാർ നാർക്കോട്ടിക് ജിഹാദും ലൗ ജിഹാദും ചെയ്ത് ഞങ്ങളുടെ പിള്ളേരെ പിടിച്ചോണ്ട് പോയ കാര്യം ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പിതാവിനെ ആക്രമിക്കാൻ പോകൂല്ലേ നിങ്ങൾ എന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ മതസൗഹാർദ്ദത്തില് വിശ്വസിക്കണം ഞങ്ങളുടെ പള്ളി ഹാഗിയ സോഫിയ നിങ്ങൾ മുസ്ലിങ്ങളെ തട്ടിയെടുത്ത് സ്വന്തമായിട്ട് വല്ല മേണമെങ്കിൽ ഇരുന്ന് പണുതിരുന്ന് പ്രാർത്ഥിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ അമ്പലങ്ങളും പള്ളികളെ തട്ടിയെടുക്കാൻ പോയി ഉണ്ടല്ലോ ബാബറി മസ്ജിദ് പൊളിച്ച പോലെ ആയിരിക്കും നിങ്ങളെ ആ ഞങ്ങളുടെ ഹാഗിയ സോഫിയ നിങ്ങൾ കട്ടറി ഞങ്ങൾ ഒരു കാലത്ത് തിരിച്ചു പിടിക്കാൻ പോകാം നാളുമില്ല ഈ കാലഘട്ടത്തിൽ കൊണ്ടേ അത് മ്യൂസിയമായിട്ട് നിലനിർത്തി നോക്കി മോസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ മതത്തിലുള്ള മേലധിശമത് അതിനെ ന്യായീകരിച്ച് ഇവിടെ കിടന്ന് സംസാരിക്കുന്നു മാത്രമല്ല അതിന് അതിന് ഇനി പറയാം ഈ സൗദി അറേബ്യ നിങ്ങൾ സൗദി അറേബ്യനെ കുറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോ നിങ്ങൾ എന്നാ പറയും അയ്യോ അത് മുസ്ലിം രാഷ്ട്രവ മുസ്ലിങ്ങളുടെ മാത്രമുള്ള രാജ്യവ ഇത്ര മനോഭാവം വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യത്തിന്റെ എല്ലാ റൈറ്റ്സും എല്ലാ ആനുകൂല്യങ്ങളും മറ്റുള്ള മതസ്ഥരെ നിങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുതയും അർഹിച്ച് നിങ്ങൾക്ക് ഓരർഹതയില്ലാതെ അനുഭവിക്കാൻ അത് അനുഭവിച്ചുകൊണ്ടില്ലേ നിങ്ങൾ ഈ മാതിരി സംസാരം സംസാരിക്കരുത് ഞങ്ങളിൽ നിന്ന് ഒരു മതസൗഹാർദ്ദം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾക്കുള്ളത് ടൂ വേ റിലേഷൻഷിപ്പാ നിങ്ങൾ ഇങ്ങോട്ട് ബഹുമാനം കാണിച്ചാൽ ഞങ്ങൾ അങ്ങോട്ടും തരും അതല്ലാതെ നിങ്ങളെ എല്ലാരും മാനിച്ചുകൊണ്ടിരിക്കണം നിങ്ങളെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഏതാണ് മന്ത്രിയായിട്ട് അങ്ങോട്ട് പിടിച്ചെടുത്തണം നിങ്ങൾ മാത്രം അങ്ങോട്ട് ചെയർമാൻ ആയിട്ടിരിക്കണം നിങ്ങളെ മാത്രം നിങ്ങളുടെ മാത്രം മസ്ജിദിന് ഇത്ര വലിയ പ്രത്യേകത നിങ്ങൾക്ക് വലിയ പ്രത്യേകത ഒന്നുമില്ല ലോകത്തില് നിങ്ങൾക്ക് ഒരു പ്രത്യേകതയില്ല നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ കരഞ്ഞു ചോദിച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻ യൂണിയനിലും യു എൻ ലൊക്കെ ചെന്ന് മോങ്ങിക്കൊണ്ടിരുന്ന എന്തിനു വേണ്ടിയാ നിങ്ങൾ റേസ് ആയിട്ട് പ്രഖ്യാപിക്കണം നിങ്ങൾ എന്തോന്ന് റേസ്ആന്നാ പറയുന്നത് നിങ്ങൾ ഒരു മണ്ണാങ്കട്ടല്ല നിങ്ങൾ ഒരു റേസും അല്ല വേറെ കാര്യം കൂടി ഞാൻ പറയാം ഈ അറബ്സ് അറബ്സ് എന്ന് പറയുന്നത് ഇവരങ്ങോട്ട് തള്ളിക്കേറ്റ് മുസ്ലിംസാണ് ഈ അറബ്സ് എന്നുള്ളത് ഒരു ചുക്കുമല്ല നിങ്ങൾ വരുന്നതിന് ഉമ്മയുണ്ടായിരുന്നു അവിടെ ക്രിസ്ത്യാനികളും വേറെ മതസ്സറും യസീതികളോടെ നിങ്ങൾക്ക് ഇത്ര വലിയ മതസൗഹാർദ്ദമാണ് നിങ്ങളെ ഒന്ന് സംസാരിക്കേ ഞാൻ കേക്കട്ടെ നിങ്ങൾ നൈജീരിയൻ നിങ്ങൾ മുസ്ലിംസ് നിങ്ങളെ ക്രിസ്ത്യാനികളെ ചൂട്ട് ഞങ്ങളുടെ പള്ളികൾ എത്തിക്കുവോ നിങ്ങൾക്ക് മതസൌഹം ഉണ്ടെങ്കിൽ തനിക്കൊരു ഏറ്റവും മതസൌഹാർദ്ദം ഉണ്ടെങ്കിൽ താൻ ഇപ്പൊ സംസാരിക്കണം സുഡാനിൽ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതിനെതിരെ നൈജീരിയ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതിനെതിരെ അല്ലാതെ മണിപ്പൂർ എഴുന്നൊടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരട്ട മണിപ്പൂരിൽ എന്താ താൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വേറെ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളവിടെ മരിച്ചില്ലേ അവർ അമ്പലങ്ങൾ തകർന്നില്ലേ തനിക്ക് പൊള്ളിയില്ലേ അപ്പോ ഹിന്ദുക്കൾ മരിച്ചപ്പോ അവർ അമ്പലങ്ങൾ തകർത്തപ്പോ ഇതാണോ ഇത് ഇത് കാരണോ ഞാൻ പറയുന്ന നിങ്ങൾ ഒരു കാലത്തും സത്യസന്ധമായിട്ടുള്ള മതസ്ഥ വർദ്ധില്ല ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളും സുഡാനിലും നൈജീരിയയിലും കൊല്ലുന്ന തെറ്റാന്ന് തനിപ്പ പറഞ്ഞോണം സ്റ്റാബ് ചെയ്യപ്പെട്ട് മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മുസ്ലിങ്ങളെ കൈയിൽ നീട്ടി സ്വീകരിച്ച രാജ്യങ്ങളാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളും യു കെയിലും നെതർലൻഡ്സിലും നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ മതസ്ഥരെ അവിടെ സ്റ്റാബ് ചെയ്ത കൊണ്ട കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ബിഷപ്പിന്റെ ക്രിസ്ത്യൻ ബിഷപ്പിന്റെ പള്ളിക്കതി പത്തൊമ്പത് വയസ്സുള്ള മുസ്ലിം പയ്യൻ പിതാവിന്റെ കണ്ണ എടുത്ത് പുറത്തെടുത്തിരിക്കുന്നതാ നിങ്ങൾ കുറ്റം കുറ്റമറാജനെ നിങ്ങൾ ഞങ്ങളുടെ പള്ളികളെ ഫ്രാൻസിൽ കത്തിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ നിങ്ങൾ അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുക എന്നിട്ട് മതി മതസൗഹാർദ്ദം ഒക്കെ എഴുന്നേളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത് അതല്ലാതെ നിങ്ങൾ ഇനി ഒരറ്റ നിങ്ങൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കണ്ട സംസാരിക്കണമെങ്കിൽ ഞങ്ങളുടെ പിള്ളേര് നിങ്ങളുടെ മതസ്ഥിലുള്ളവര് നാർക്കോട്ടിൻ ജിഹാറിൽ പെടുത്തിയത് തെറ്റാന്ന് നിങ്ങളത് ഇവിടെ പബ്ലിക്കായിട്ട് പറയണം അല്ലെങ്കിൽ ഇനി നിങ്ങൾ ക്രിസ്ത്യാനികളെ ചാരി നിന്ന് നിങ്ങളുടെ ഓരോ മത മതസൗഹാർദ്ദം ഇങ്ങോട്ട് എഴുന്നേളിക്കേണ്ട ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല മുഹമ്മദ് ചെയ്തതിന്റെ രണ്ടായിരം തീവ്രവാദികളെ മുസ്ലിം തീവ്രവാദികളെ പ്രധാനമന്ത്രി കൊന്നു എന്ന് പറയുന്ന സത്യമാണെങ്കിൽ തന്നെ മുഹമ്മദ് ചെയ്തിരിക്കുന്നതിന്റെ പതിനായിരത്തിലൊരംശമാകുന്നില്ല മുഹമ്മദ് ഏ ഡി അറുന്നൂറ്റി പത്തിൽ ഇവിടെ അധികാരം പിടിക്കുമ്പോൾ മക്ക മക്ക മരുഭൂമി മക്ക മക്കാ പഞ്ചായത്തിൽ അധികാരം പിടിക്കുമ്പോൾ അവിടെ ഒരൊറ്റ മുസ്ലിമു ഇല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഇവിടും ജൂതന്മാര് ക്രൈസ്തവര് പേഗം മറക്കാര് ബഹുദൈവ വിശ്വാസികള് കുറേശി ഗോത്ര കുറേശി ബഹുദൈവ് വിശ്വാസികള് ഇവരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം എത്ര എത്ര രക്തപ്പുഴ ഒഴുക്കിയതിനു ശേഷമാണ് മുഹമ്മദ് അവിടെ അധികാരം സ്ഥാപിച്ചത് മക്കാഫത്ത മക്കാഫത്തയിൽ എന്തും എന്തുമാത്രം രക്തം ഒഴുക്കി മുസ്ലിംങ്ങളെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ എത്ര പേരെയാണ് മുഹമ്മദ് നിഷ്ഠൂരം കൊന്നൊടുക്കിയത് മുഹമ്മദിന്റെ പേരിൽ കവിത എഴുതിയവരെ മുഹമ്മീനെ വിമർശിച്ചവരെ മുഹമ്മിനെതിരെ കഥകൾ പറഞ്ഞവരെ മുഹമ്മദ് പ്രസംഗിച്ചവരെ ഒപ്പൊ കൊട്ടേഷം വിഭാഗം കൊട്ടേഷം വിട്ടല്ലേ മുഹമ്മദ് കൊന്നു കളഞ്ഞത് കൊട്ടേഷം വിട്ടാണ് മുഹമ്മദ് കൊന്നു കളഞ്ഞത് ഒരൊട്ടകത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരാൾക്കാരെ മുഹമ്മദിന്റെ ഗോ ഗോത്രത്തിൽ നിന്നും ഒരൊട്ടകത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയവരെ മരുഭൂമിയിൽ കിടത്തി മരുഭൂമിയിൽ കിടത്തി ഒട്ടകത്തിന്റെ കാലിലാണ് കിട്ടിയത് അവരെ ഒട്ടകത്തിന്റെ രണ്ട് കാലുകളിലേക്കും അവരുടെ രണ്ട് കാലുകളും അപ്പുറത്തെയും ഇപ്പുറത്തെയും കാലുകളിലേക്ക് കിട കെട്ടി വെച്ച് ഒട്ടകത്തെ ഓടിക്കുകയായിരുന്നു ഒട്ടകത്തെ എതിർ ദിശകളിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടകത്തെ നിർത്തിയിട്ട് അപ്പുറത്തു ഇപ്പുറത്തു ഒട്ടകത്തെ നിർത്തിയിട്ട് ഈ രണ്ട് കാലിൽ നിന്നും ഓരോ ഒരു കാലിൽ നിന്ന് മറ്റേ ഒട്ടകത്തിന്റെ കെട്ടി ഇപ്പുറത്തെ കാലി ഇടത്തെ കാലിൽ നിന്ന് ഇപ്പുറത്തെ ഒട്ടകത്തിലേക്കും കെട്ടി കെട്ടിയിട്ട് ഒട്ടകത്തെ ഓടിച്ചു ഒട്ടകത്തെ ഓടിച്ചപ്പോ എന്താ സംഭവിച്ചത് അവരുടെ കാലുകൾ അവരുടെ എതിർ ദിശകളിലൂടെ കീറിപ്പോവായിരുന്നു സുപ്രഭാതം മൂട്ടിയാവും സുപ്രഭാതം ആ ഓക്കെ അപ്പൊ എതിർ ദിശ ആ എതിർ ദിശകളിലേക്ക് ഒട്ടകത്തെ ഓടിക്കുകയായിരുന്നു ഓട്ടകത്തെ ഓടിച്ചപ്പോ രണ്ട് കാലുകളും എതിർ ദിശകളിലേക്ക് കീറിപ്പോവുകയായിരുന്നു ആ മനുഷ്യൻ കീറിപ്പോയി അങ്ങനത്തെ ഓരോ പിന്നെ ക്രൂരത മുഹമ്മദ് ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നെ ഇസ്ലാമിക സുഡാപ്പികളെ അപ്പൊ നിങ്ങളുടെ തീവ്രവാദികളെ രണ്ടായിരം തീവ്രവാദികളെ കൊന്നെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ മുഹമ്മദ് ഇതിന്റെ പതിനായിരത്തിലൊരംശമാകുന്നില്ല അതും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ഹിന്ദുക്കളെ ഉപദ്രവിച്ചിട്ടല്ലേ ചെയ്തത് ഗോത്ര തീവണ്ടി അപകടം നിങ്ങൾക്ക് തീവണ്ടി ദുരന്തം അറിയാമല്ലോ ചുമ്മാ പോയ കർസേ വരെ അയോധ്യയിലേക്ക് പോയ കർസേ വരെ പത്താറുന്നൂറ് എണ്ണത്തിനാണ് ഒരു ബോഗിയിലിട്ട് നിങ്ങൾ കത്തിച്ചത് ആ സ്ത്രീകളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അതിനകത്തിട്ട് ബോഗിയിലിട്ട് നിങ്ങൾ കത്തിച്ചു കളഞ്ഞു അതിനുള്ള തിരിച്ചടി തന്നു നിങ്ങൾക്ക് അതുകൊണ്ടല്ലേ ഇന്ത്യയിൽ ഒതുങ്ങിയത് അന്നും ഹിന്ദുക്കൾ അവിടെ മിണ്ടാതിരുന്നെങ്കിൽ ആ ഗുജറാത്തിലെ ഗോത്ര പലയിടത്തും ഗോത്രകൾ ഉണ്ടായനെ ഇന്ത്യ മഹാരാജ്യത്തിൽ പല സംസ്ഥാന ഈ കേരളത്തിൽ വരെ ഗോത്രി ആവർത്തിച്ചേനെ നിങ്ങൾക്കൊരു ഭയപ്പാട് നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയപ്പൊ നിങ്ങൾ മിണ്ടാതിരുന്നു നിങ്ങൾക്കൊരു തിരിച്ചടി കിട്ടിയോണ്ടാണ് മിണ്ടാതിരുന്നത് പണ്ട് ബോംബെയിൽ ഒന്ന് കയറി ഒന്ന് നിറങ്ങി അതുകൊണ്ടല്ലേ ബോംബെ ശാന്തമായത് അതുവരെ നിങ്ങൾ എന്തായിരുന്നു ദാവൂദ് ഇബ്രാഹിമിന്റെ ഹാജി മസ്താന്റെ യൂസഫ് പട്ടേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവരൊക്കെ കൊടുക്കുന്ന കോടിക്കണക്കിന് കാശിട്ട് നിങ്ങൾ അവിടെ ഇട്ട് പാവങ്ങൾ ഇട്ട് കൊല്ലാ കൊലിയുകയായിരുന്നു ഹിന്ദുക്കളെ ഹിന്ദുക്കൾക്ക് അവിടെ ഒരു പെട്ടിക്കട പോലും നടത്താൻ സാധ്യമല്ലായിരുന്നു തൊണ്ണൂറ് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബോംബെയില് ആ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു അതല്ലേ ബാൽ താക്കറെ എന്തുകൊണ്ടാണ് മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തുന്നത് ശിവസേന എങ്ങനെയാണ് ബോംബെയിൽ ഉയരുന്നത് മഹാരാഷ്ട്രയിൽ ശിവസേന എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് ശിവസേന അധികാരത്തിൽ വരുന്നത് ശിവസേന എങ്ങനെയാണ് അവിടെ ക്ലച്ച് പിടിക്കുന്നത് ഏതെങ്കിലും മുസൽമാനം അറിയാമോ നിങ്ങളുടെ പോകൃത്തരം കൊണ്ടാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ പോകൃത്തരം കൊണ്ടാണ് ഇങ്ങ് കേരളത്തിൽ നിന്ന് വരെ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും ബോംബെയിലേക്ക് കുടിയേറ്റം ഉണ്ടായിരുന്നു എഴുപതുകൾ മുതലുള്ള കുടിയേറ്റം അത് കേരളത്തിലെ കാസർഗോഡിൽ നിന്നും മലപ്പുറത്ത് നിന്നും ഇഷ്ടംപോലെ കാക്കാമാരും കുടിയേറി കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ പല ഭൂപ്രദേശങ്ങളിൽ നിന്നും ബോംബെയിലേക്ക് ഒരു കുടിയേറ്റം നടത്തി ആ കുടിയേറ്റത്തിലൂടെ അവിടെ ചെന്നിട്ട് എന്താണ് ഇത് അവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഹിന്ദുക്കളെ ഹിന്ദുക്കളെ എന്ത് കാണിച്ചാലും മിണ്ടുകാലും നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ അവിടെ കയറി മേഞ്ഞു ഹിന്ദുക്കളുടെ അമ്പലങ്ങളും പൊളിച്ചു കളഞ്ഞ് ഹിന്ദുക്കളുടെ മേച്ചിൽ സ്ഥലങ്ങളും ഹിന്ദുക്കളിൽ താമസിക്കുന്ന കുടിലികൾ വരെ പൊളിച്ചു കളഞ്ഞ് നിങ്ങൾ തട്ടുകടകൾ മുതൽ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വരെ തക്കീ ഉദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് അറിയാമോ തക്കിയുദ്ദീൻ വാഹിദ് ഈസ്റ്റ് വെസ്റ്റ് എസ് എയർലൈൻസിന്റെ ചെയർമാൻ അവൻ എങ്ങനെയാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് അവൻ വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു ഈസ്റ്റ് വെസ്റ്റ് ചെയർമാൻ തക്കിയുദ്ദീൻ വാഹിദ് കൊല്ലപ്പെട്ട എങ്ങനെയാണ് അവിടെ അവിടുത്തെ ഹിന്ദുക്കളുടെ അവിടുത്തെ മറ്റു മറ്റു പല ഹിന്ദുക്കളുടെയും പിന്നെ അധീനതയിലിരുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ അവന്റെ കീഴിലേക്ക് കൊണ്ടുവന്ന അവന്റെ കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് അവന്റെ ഗുണ്ടകളെ വിട്ട് അവൻ അവൻ അവന്റെ കീഴിലേക്ക് ആക്കിക്കൊണ്ടിരുന്നു അതിൽ അതിനുള്ള പ്രതികാരമായിരുന്നു തക്കിയുദ്ദീൻ വാഹിദിന്റെ കൊലപാതകം ബോംബെയിൽ ബാൽ താക്കറെ ഉയരാൻ കാരണം മണ്ണിന്റെ മക്കൾ വാദവുമായി ബാൽ താക്കറെ വരാനുള്ള കാരണം അവിടുത്തെ മുസ്ലിമുകളുടെ അവിടെ കുടിയേ യിലേക്ക് കുടിയേറിയ ഗുജറാത്തിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യയുടെ നാനാ പ്രദേശ നാനാ ഭൂപ്രദേശങ്ങളിൽ നിന്നും ബോംബെയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ചെറ്റത്തരങ്ങൾക്കുള്ള ഉദാഹരണ തിരിച്ചടിയായിരുന്നു പ്രതികാരമായിരുന്നു ബാല താക്കറെ ഇവിടെ ബാൽ താക്കറെയുടെ ശിവസേന ഇവിടെ മണ്ണിന്റെ മക്കൾ വാദമുയർത്തിയത് ഇവിടെ നിന്ന് ബോംബെ ഇവിടുത്തെ ബോംബെക്കാരല്ലാത്തവരെല്ലാം മറാഠികളല്ലാത്തവരെല്ലാം തിരിച്ചു പോകണം എന്ന് ബാൽ താക്കറെ പറയാനുള്ള കാരണം എന്താണ് ബാൽ താക്കറെ കൊണ്ട് പറയിപ്പിച്ചാണ് ഇങ്ങളുടെ മുസ്ലിങ്ങളുടെ ചെറ്റത്തരമായിരുന്നു അവിടെ കുടിയേറിയ കോയമാരുടെ ചെറ്റത്തരങ്ങളായിരുന്നു അവിടെ ഹിന്ദുക്കളുടെ പാർപ്പിടങ്ങളും പിടിച്ചെടുത്ത് ഹിന്ദുക്കളുടെ ബി സ്ഥാപനങ്ങളും കയ്യേറി നിങ്ങൾ നടത്തിയ കൊള്ളരുതായ്മകൾ നിങ്ങൾ നടത്തിയ കൊള്ളിവയ്പ്പുകൾ അതിനുള്ള പ്രതിഫലനമായിരുന്നു ബാൽ താക്കറെ അവിടുന്ന് മറാഠികളല്ലാത്തവരെല്ലാം ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ തിരിച്ചു പോയില്ല നിങ്ങൾ ബാൽ താക്കറെക്കെതിരെ ആയുധമെടുത്തു ശിവസേനയ്ക്കെതിരെ നിങ്ങൾ ആയുധമെടുത്തു ലാണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പള്ളി പൊളിച്ചതിന് ശേഷം ഒരു ഒരു നോയിമ്പു കാലത്ത് ബോംബെ ബോംബെ ബോംബെയിൽ ഒരു ശിവസേന ഒരു പ്രകടനം നടത്തി അന്ന് നോയിമ്പായിരുന്നു റംലാൻ കാലമായിരുന്നു അന്ന് ശിവസേനക്കാർ പറഞ്ഞു റോജാ തമാര ഈദ് അമാര എന്ന് അതിന്റെ അർത്ഥം എന്താണെന്ന് പറയുമ്പോൾ നോയിമ്പ് നിങ്ങളുടേതായ ൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പെരുന്നാളിന്റെ സമയത്ത് ആക്രമിച്ചു അടിച്ചു ഇത് തന്നെയായിരുന്നു ഗുജറാത്തിലും നടന്നത് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനുള്ള തിരിച്ചടിയായിരുന്നു താക്കറെയും അനുയായികളും ശിവസേനയുടെ ശിവസേനയുടെ ആൾ പിന്നെ അനുയായികൾ അവിടെ കയറി നിങ്ങളെ ആക്രമിച്ചത് നിങ്ങൾ തച്ചുടച്ചത് അതോടെ അല്ലേ ബോംബെ ഒതുങ്ങിയത് ഹജി മസ്താൻ ഒതുങ്ങിയത് ദാവൂദ് ഇബ്രാഹിം നാടുവിട്ടത് അതോ അതോടെയല്ലേ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ എന്നിട്ടും ഇരുന്നു വെറുതെ ഇരുന്നില്ലല്ലോ ദാവൂദ് ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ തൊണ്ണൂറ്റി രണ്ടിൽ ബോംബ് പൊട്ടിച്ചില്ലേ അവിടെ എങ്ങനെയായിരുന്നു നിങ്ങൾ ബോംബ് പൊട്ടിച്ചത് ആ ബോംബ് പഠിച്ചയിൽ വരെ മാനവികതയുടെ അരംശം പോലും ഇല്ലായിരുന്നു ആ ബോംബ് പഠിച്ചയിൽ വരെ വർഗീയത തുളുമ്പി നിന്നു മുസ്ലിം വർഗീയത തുളുമ്പി നിന്നു എങ്ങനെയായിരുന്നു എന്നറിയാമോ കറക്റ്റ് ജുമായിക്ക് ജുമായിക്ക് ഒന്നര ഒന്നേകാൽ കാൽ മണിക്ക് ഒന്നേ മണിക്കാണ് നിങ്ങളുടെ കുതുബ ആരംഭിക്കുന്നത് പള്ളിക്കുള്ളിൽ കുതുബ ആരംഭിക്കുന്നത് ഒന്നേകാൽ കാൽ മണിക്ക് മുസ്ലിംമാരെല്ലാം എല്ലാ കോയന്മാരും പള്ളിക്കകത്ത് കയറും പള്ളിക്കകത്ത് കയറും നിങ്ങൾ നിങ്ങളുടെ കുതുബായി ജുമാ നമസ്കാരത്തിന് പങ്കെടുക്കാനുള്ള ടൈമാണ് ഒന്നേ കാലം എന്ന് പറയുന്നത് അപ്പോഴാണ് കുത്തുബ ആരംഭിക്കുന്നത് ആ സമയത്ത് ആ കുത്തുബ നിങ്ങളുടെ ജുമാ നമസ്കാരത്തിന് പള്ളിയിൽ കുത്തുബ നടക്കുമ്പോഴാണ് ബോംബ് പെട്ടിയത് എങ്ങനെ ആർ ഡി എക്സ് ബോംബുകൾ പല കാറുകളിൽ കൊണ്ടുവന്ന് ബോംബയുടെ പല ഭാഗങ്ങളിലും ഹിന്ദുക്കൾ കൂടുന്ന ഭാഗങ്ങളിൽ ഹിന്ദുക്കളും മറ്റു മതസ്ഥരും ഒക്കെ കൂടുന്ന ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് കാറിന് കാറുകൾക്ക് കാറിനകത്ത് കൊണ്ടു ആർ ഡി എഫ് ബോംബുകൾ കൊണ്ട് സ്ഥാപിച്ചു ദാവൂദ് ഇബ്രാഹിം അതിന്റെ അവന്റെ ടൈഗർ മേമൻ കുടുംബവും കൂടി ദാവൂദ് ഇബ്രാഹിം മേമൻ കുടുംബവും കൂടി കൂടി അവിടെ കൊണ്ടേ സ്ഥാപിച്ചു എന്നിട്ട് ആ ബോംബ് പൊട്ടിക്കുന്നത് കറക്റ്റ് വെള്ളിയാഴ്ച ഒന്നേ കാലിന് ഒന്നേ കാല മണിക്ക് നിങ്ങൾ കോയമാരെല്ലാം പള്ളിക്കകത്ത ആയിരിക്കുമെന്ന് ദാവൂദ് ഇബ്രാഹിമിനും മേമൻ കുടുംബത്തിനും അറിയാമായിരുന്നു ആ സമയത്ത് ബോംബ് പൊട്ടിച്ചു അതുകൊണ്ടല്ലേ പത്ത് നാനൂറോളം ഹിന്ദുക്കൾ മാത്രം അവിടെ കൊല്ലപ്പെട്ടത് അതിലേതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടായിരുന്നോ വിരളെണ്ണാണെങ്കിലും ആ ബോംബ് പൊട്ടിയിൽ ഒരു മുസ്ലിം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നു കാരണം നിങ്ങൾ അത് നോക്കിയാണ് ബോംബ് പൊട്ടിച്ചത് ഒരൊറ്റ മുസ്ലിം മരിക്കരുത് മനസ്സിലായോ അതിൽ നിങ്ങൾ വർഗീയത വെച്ച് പുലർത്തി കാരണം എന്താണ് മുസ്ലിമിനെ കൊല്ലരുത് ഖുർആൻ പറയുന്നുണ്ട് ഖുർആൻ മുസ്ലിമിനെ കൊല്ലരുന്ന് പറയുന്നുണ്ട് ഖുർആൻ പറയുന്നു െറ്റവിശ്വാസിയെരുത് അങ്ങനെ ആരെങ്കിലും മിത്രമാക്കുന്നുണ്ടെങ്കിൽ അവനും അള്ളാഹുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്ന അല്ല ഇനി നിങ്ങൾ കരുതലോടെ വർധിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാന്ന്

യാണെങ്കിൽ കുഴപ്പമില്ലാന്ന് അതായത് നിങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഹിന്ദുക്കൾ മുസ്ലിമുകളോട് കാണിക്കുന്നത് അതായത് ആ നമ്മുടെ കല്യാണങ്ങൾക്ക് അവർ വരുന്നു ഹോട്ടലുകൾ വരുന്നു ഭക്ഷണം കഴിക്കുന്നു നിങ്ങളുടെയൊക്കെ തോളിൽ കൈയിട്ട് സംസാരിക്കുന്നു അതെന്താണ് അതാണ് അഭിനയം എന്ന് പറയുന്നത് കാരണം ഉള്ളിന്റെ ഉള്ളിലുണ്ട് ി പറഞ്ഞതുണ്ട് അള്ളാഹ് പറഞ്ഞതുണ്ട് ഒരു മുസ്ലിമിനെ മിത്രമാക്കരുത് ആ മുസ്ലിം തൊട്ടടുത്ത് താമസിക്കുന്നവനാണെങ്കിൽ ആ മുസ്ലിമാണ് തൊട്ടടുത്ത് താമസിക്കുന്നതെങ്കിൽ അവനോടും പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ അമ്മാവു അത് നിങ്ങളുടെ മനസ്സിൽ കാണണം ഒരിക്കലും ഒരു മുസ്ലിമിനെ നിങ്ങൾ മിത്രമാക്കരുത് കാഫിർ ആയിരിക്കണം അവൻ കാഫിറിനോട് നിങ്ങൾക്ക് മനസ്സിൽ വിദ്വേഷം ഉണ്ടായിരിക്കണം വെറുപ്പുണ്ടായിരിക്കണം പക്ഷെ അഭിനയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അതാണ് ആ ഒമ്പത് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പിന്നെ ഈ കരുതലോടെ വർത്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ആ മുസ്ലിമിനെ മിത്രമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി പറഞ്ഞ ആ ആയത്തുകളെല്ലാം മനസ്സിൽ കിടന്നുകൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിം കറക്റ്റ് ഒന്നേ കാലിന് ബോംബ് പൊട്ടിക്കുന്നത് ഒരൊറ്റ മുസ്ലിം പോലും മരിക്കരുത് കറ്റ കറക്റ്റ് കരുതലോടെയാണ് അവൻ പൊട്ടിച്ചത് മനസ്സിലായ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഹിന്ദു ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ചെയ്തിട്ടുണ്ടോ അവന്റെ പള്ളിയിൽ പ്രാർത്ഥനയുടെ സമയത്ത് അവന്റെ ആൾക്കാർ എവിടെയെങ്കിലും പോയി കൂട്ടി േരുന്ന സമയത്ത് ഒരു പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് മറ്റു മതസ്ഥരുടെ ഇടയിൽ കൊണ്ട് ബോംബ് ഓട്ടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു ചേരാമോ പക്ഷെ നിങ്ങൾ അങ്ങനെയാണ് ബോംബെയിൽ ചെയ്തത് മനസ്സിലായോ പക്ഷേ അതിനു മുമ്പ് തന്നെ ബാൽ താക്കറെ നിങ്ങൾക്ക് തിരിച്ചടി തന്നിരുന്നു ബാൽ താക്കറെ അവിടെ നോടാൻ പറഞ്ഞിരുന്നു പിന്നീട് ബാൽ താക്കറെയുടെ ശബ്ദം അവിടെ കൂടുതൽ മുടങ്ങി ആ ബോംബ് സ്ഫോടനത്തിന് ശേഷമാണ് അവിടെ മഹാരാഷ്ട്രയിൽ ശിവസേന അധികാരത്തിൽ വരുന്നത് അതോടെ നിങ്ങളുടെ നട്ടല്ലളകി നിങ്ങൾക്ക് അവിടെ വന്നു വന്നുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ഈസ്റ്റ് വെസ്റ്റ് ചെയർമാനെ വെടിവെച്ച് വന്നു ശിവ അവിടത്തെ അവിടെയുള്ളവര് കാരണം എന്താണ് അവൻ ഈ ഇതേപോലെ തന്നെ ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയും ഹിന്ദുക്കളുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇവന്റെ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് ഇവൻ ഇവന്റെ ഈ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിനെ വളർത്തിക്കൊണ്ടിരുന്നു അതിന് പ്രതിഫലമായിട്ടാണ് അവന് വെടിവെച്ചു കൊന്നത് ആ രീതിയിലേക്ക് നിങ്ങൾ എത്തി നിങ്ങൾക്ക് അവിടെ ഓടേണ്ടി വന്നു നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഓടേണ്ടി വന്നു ആ അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിച്ചു ആരാണ് എത്തിച്ചത് നിങ്ങൾ തന്നെയാണ് എത്തിച്ചത് ഇത് തന്നെയാണ് ഗുജറാത്തിൽ നടന്നത് അപ്പോൾ നിങ്ങളെ രണ്ടായിരം പേരെ കൊന്നു എന്ന് പറഞ്ഞ് ഇവിടെ ആര് ലിങ്ക് വരാനോ ലിങ്കിന് വേണ്ടി വെല്ലുവിളിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നതിന്റെ മുസ്ലിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ചെയ്തിരിക്കുന്നില്ല മുഹമ്മദിലേക്ക് പോകുന്നില്ല മുസ്ലിമിങ്ങൾ മുസ്ലിമീങ്ങൾ മുസ്ലിം തീവ്രവാദികൾ ഇന്ത്യ ഹിന്ദുക്കളോട് ചെയ്തതിന്റെ പതിനായിരത്തിലല്ല ഒരു അംശം പോലും ആകുന്നില്ല ഗുജറാത്തിൽ രണ്ടായിരം പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ അംശം പോലും ആകുന്നില്ല നിങ്ങൾ നിങ്ങൾമാർ എന്ത് ചെയ്തു എഴുന്നൂറ് കൊല്ലം നിങ്ങളുടെ ഭരിച്ചില്ലേ നിങ്ങൾക്ക് എന്തായിരുന്നു അധികാരം ഇന്ത്യ മഹാരാജ്യം രാജ്യത്ത് മുഗളന്മാർക്ക് ഭരിക്കാൻ ഉണ്ടായിരുന്നു അധികാരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന ഹൗറംഗസീബിനെ പോലുള്ളവരെ അക്ബറിനെ പോലുള്ളവർ ബാബറിനെ പോലുള്ളവർ ഹുമയൂണിനെ പോലുള്ളവർ ഈ തീവ്രവാദികൾക്ക് ഇന്ത്യ മഹാരാജ്യം എഴുന്നൂറ് കൊല്ലമാണ് നിങ്ങൾ പതിച്ചെടുത്തത് നിങ്ങൾ വെറുതെ ഇരുന്നു ഇവിടെ ഇവിടുത്തെ ഹിന്ദുക്കളുടെ എത്രയെത്ര അമ്പലങ്ങൾ നിങ്ങൾ കൊള്ളയടിച്ചു എത്രയെത്ര ക്രിസ്ത്യാനികളുടെ ചർച്ചകൾ നിങ്ങൾക്ക് കൊള്ളയടിച്ചു എത്രയെത്ര നാട്ടുരാജാക്കന്മാരെ നിങ്ങൾ കൊന്നു കൊന്നു കൊല വിളിച്ചു എത്രയെത്ര ഹിന്ദുക്കളെ നിങ്ങൾ കൊന്നുകളഞ്ഞു എത്രയെത്ര ഹൈന്ദവ സ്ത്രീകളെ നിങ്ങളുടെ മുഗളന്മാരുടെ ഭരണാധികാരികളുടെ ശിങ്കിടികൾ ബലാത്സംഗം ചെയ്തു ഈ ഈ സതി എന്ന് പറയുന്ന ആചാരം തന്നെ എന്തായിരുന്നു നിങ്ങൾ സതിയെ പറ്റി നിങ്ങൾ വാചാലത കൊള്ളുന്നില്ലേ സതി എന്ന് പറയുന്ന മഹായ മഹത്തായെ ദുഷിച്ച ഒരു ആചാരമായ നിങ്ങളുടെ ആ സമയത്ത് ഒരുപാട് ഹിന്ദു ഭർത്താക്കന്മാരെ കൊന്നുകളയുമ്പോൾ ഹിന്ദു സ്ത്രീകളിലേക്ക് ഈ മുഗളന്മാർ ഭരണാധികാരികളുടെ ശിങ്കിടികൾ ബലാത്സംഗം ചെയ്യാൻ വരുമ്പോൾ അതിനെതിരെ അവർക്ക് ഭയപ്പെട്ട് അവർ ആ ലൈംഗി ഇവരുടെ ലൈംഗി അടിമകളാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ചിതയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു മനസ്സിലായോ അതിനെ നിങ്ങൾ ഹിന്ദുക്കളുടെ ഒരു അനാചാരമായിട്ട് ഇത് പക്ഷേ പക്ഷെ അനാചാരത്തിന്റെ പിറകിലും നിങ്ങളുടെ കൈകളിൽ ആ പെണ്ണുങ്ങൾ ചിതയിലേക്ക് പോയി ചാടി ആത്മാഹുതി ചെയ്യാൻ കാരണം നിങ്ങളുടെ ലൈംഗികരെ പേടിച്ചിട്ടായിരുന്നു നിങ്ങളുടെ അടിമത്തത്തെ പേടിച്ചായിരുന്നു ചില അടിമ നിങ്ങളുടെ ലൈംഗിക അടിമകളായിരുന്നു ില്ല എന്നുള്ളൊരു ഭയം കൊണ്ടായിരുന്നു അതിൽ നിങ്ങളുടെ കൈകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗുജറാത്തിൽ രണ്ടായിരം പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിന്റെ നിങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെയ്തതിൻറെ അമ്പതിനായിരത്തിലൊരംശമാവുന്നില്ല മുഹമ്മദ് ഭൂമി ചെയ്തതിൻ്റെ ആവുക മുഹമ്മദ് ഈ ഭൂമിയെ ചെയ്തതിന്റെ ഒരു ലക്ഷത്തിലൊരംശം പോലും വാങ്ങുന്നില്ല രണ്ടായിരം പേരെ കൊന്നെങ്കിൽ നിങ്ങൾ എവിടെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എഴുന്നൂറ് കൊല്ലം ഇന്ത്യ ഭരിച്ചു മാത്രമാണോ സ്പെയിനിലേക്ക് നിങ്ങൾ കുടിയേറി മുഹമ്മറിന്റെ കാലത്ത് ഉമറിന്റെ സൈന്യ മുഖ്യ സൈന്യാധിപനായിരുന്ന ഹാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ നാലായിരത്തി അറുന്നൂറോളം നഗരങ്ങളിലേക്കാണ് ഉമ്മറിന്റെ സൈന്യം കടന്നുകയറിയത് ഉമ്മറിന്റെ സൈന്യം നാലായിരത്തി അറുന്നൂറോളം നഗരങ്ങൾ അതൊക്കെ ആ മുസ്ലിം നഗരങ്ങളായിരുന്നു ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബഹായികളും ഒക്കെ താമസിച്ചിരുന്ന വിധു വിശ്വാസികളും താമസിച്ചിരുന്ന നഗരങ്ങളിലേക്ക് അവിടെയൊക്കെ ഫാക്ട് ഓഫ് ഉമറാണ് അവിടെ കൊണ്ടുവന്നത് ഉമ്മറിന്റെ കൽപ്പനകൾ അതൊക്കെ എന്തായിരുന്നു പോയി ചരിത്രം പഠിക്കണം കേട്ടോ ഞാൻ നിർത്തി സമയമില്ല ഒരാൾ അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ പ്രവാചകൻ മുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചൊന്ന് കൊടുക്കാൻ സ്വന്തം സ്വന്തത്തെ പിന്നെ അസഭ്യം പറയാ അതുപോലെ തന്നെ പിതാവിനെ അസഭ്യം പറയാ അപ്പൊ അദ്ദേഹത്തിന് പൊള്ളു എന്താണ് അസഭ്യം പറയുന്നത്